ജില്ലകളിലും എല്ലാ മാസവും നടത്തണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികൾക്ക് തടസ്സമായി നിൽക്കുന്ന മറ്റു പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനാണ് കലക്ടർ ചെയർമാനായി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ്സ് കൺവീനറായി, എല്ലാ വകുപ്പുകളിലുള്ള ജില്ലാതല ഉദ്യോഗസ്ഥരടങ്ങിയ ഡിസ്ട്രിക്ട് ഇൻഫ്രാസ്ട്രക്ചർ കോർഡിനേഷൻ കമ്മിറ്റി സജീവമാക്കിയിട്ടുള്ളത്. എല്ലാ മാസവും ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികളിൽ വരുന്ന തടസ്സങ്ങൾ നീക്കാൻ സമയബന്ധിതമായി പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇത്തരം മീറ്റിങ്ങുകൾ വേറെ സഹായകരമാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ മാസങ്ങളിലെ അനുഭവം. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കണക്കൊന്നും ഞാൻ പറയണ്ട, നിങ്ങളുടെ കയ്യിലുണ്ട്. സർവകാല റെക്കോർഡോടുകൂടിയാണ് മഴ പെയ്യുന്നത്. പി ഡബ്ല്യു ഡി പ്രവർത്തികൾക്ക് അത് ഒരു തടസ്സമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ടാർ ചെയ്ത റോഡുകൾ ജനങ്ങളുടെ ആവശ്യം എന്നുള്ള നിലയിൽ തന്നെ കുടിവെള്ളത്തിന് വേണ്ടി കുത്തിപ്പൊളിക്കുന്ന തെറ്റായ രീതിയുണ്ട്. കുടിവെള്ളം ആവശ്യമാണ്, പക്ഷെ ബി എം എൻ ബി സി റോഡുകൾ പോലും കുടിവെള്ളത്തിന് വേണ്ടി കുത്തിപ്പൊളിക്കുക. അങ്ങനെ കുത്തിപ്പൊളിച്ച റോഡുകൾ പഴയ സ്ഥിതിയിലേക്കാക്കാൻ കുത്തിപ്പൊളിച്ചവർക്ക് ഉത്തരവാദിത്തമുണ്ട്. വാട്ടർ അതോറിറ്റി അത്തരത്തിൽ റോഡുകൾ കുടിവെള്ളത്തിന് വേണ്ടി കുത്തിപ്പൊളിക്കുകയാണെങ്കിൽ അത് പഴയ നിലയിലേക്ക് ആ റോഡ് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. 2017 സർക്കാർ ഉത്തരവ് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ സർക്കാർ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. 2017 സർക്കാർ ഉത്തരവ് പ്രകാരം കുടിവെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി റോഡുകൾ കുത്തിപ്പൊളിക്കുന്നുണ്ടെങ്കിൽ അത് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിക്കാണോ? എന്നാൽ അത് നടത്തുന്നില്ല. ഈ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ റോഡുകൾ നിങ്ങൾ നോക്കണം. മലപ്പുറം ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു പരാമർശം നടത്തി നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. പൊതുവെ റോഡുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളാണ് എന്നുള്ളൊരു ധാരണ ചിലർക്കുണ്ട്. കേരളത്തിൽ 100,000-ത്തിലധികം കിലോമീറ്റർ റോഡുകളിൽ 33,000 കിലോമീറ്റർ റോഡ് മാത്രമാണ് പൊതുമരാമത്തിന്റെ റോഡുകൾ. ബാക്കി തദ്ദേശ വകുപ്പിന്റെ റോഡുകളുണ്ട്, മറ്റു റോഡുകളുണ്ട്. ഏറ്റവും അധികം ട്രാഫിക്കിങ്ങുള്ള റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണെങ്കിലും ഏറ്റവും അധികം റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളല്ല. ഇന്നലെ പറഞ്ഞിട്ടുള്ള എറണാകുളത്ത് പരാമർശിക്കപ്പെട്ട റോഡുകളിൽ ഒന്ന് മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ്, ബാക്കിയൊക്കെ മറ്റു വകുപ്പുകളുടെ റോഡാ. എഞ്ചിനീയർമാർക്ക് കർശന നിർദ്ദേശം നൽകി, പറ്റില്ലെങ്കിൽ എഞ്ചിനീയർമാർ രാജിവെച്ചു പോകണമെന്നാണ് കോടതി പറഞ്ഞത്. അതും വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇതിൽ കർക്കശമായ സമീപനം കൈക്കൊള്ളാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായി ഇത് സംസാരിച്ചിട്ടുണ്ട്. ഒരു ഉന്നതതല യോഗം ഇതിനു വേണ്ടി വിളിച്ചു ചേർക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ കേരളത്തിൽ വിളിച്ചു ചേർക്കുമെന്നാണ് കരുതുന്നത്. ഈ DICC സംവിധാനം എന്ന് പറഞ്ഞാൽ അത് വളരെ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ട്. വർഷത്തിൽ 2-ൽ കുറയാത്ത DICC മീറ്റിങ്ങുകളിൽ മന്ത്രിയും MLA മാരും പങ്കുകൊള്ളും. അത് 3 ആകാം ഒരു സാഹചര്യത്തിന്, എന്തായാലും 2-ൽ കുറയില്ല. പരമാവധി 3, അല്ലെങ്കിൽ ഇനി പ്രത്യേക സാഹചര്യം വരികയാണെങ്കിൽ അങ്ങനെയും DICC മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കും. PWD ഇപ്പോൾ ഒരു മിഷൻ ടീമിനെ രൂപം കൊടുത്തിട്ടുണ്ട്. ആ മിഷൻ ടീമിൽ PWD സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ മറ്റ് IAS ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, മന്ത്രി, ഇവർ എല്ലാ ബുധനാഴ്ചയും, എല്ലാ ഫോർട്ട്നൈറ്റ്, 2 ബുധനാഴ്ചകളിലൊന്ന്, ഒരു ബുധനാഴ്ച കഴിഞ്ഞാൽ, 2 ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ബുധനാഴ്ച, രാവിലെ 8 മണിക്ക് മീറ്റിംഗ് ഇരുന്ന് സമയമെടുത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. വളരെ ഫലപ്രദമാണ്. DICC മീറ്റിംഗ് ഫലപ്രദമായി നടക്കാൻ 2 പേർക്ക് സ്റ്റേറ്റ് നോഡൽ ഓഫീസർമാരാക്കി ചുമതല നൽകി. 7 ജില്ലകളുടെ ചുമതല വീതിച്ച് നൽകിയിട്ടുണ്ട്. 7 ജില്ലകളുടെ ചുമതല PWD ജോയിന്റ് സെക്രട്ടറി കൂടിയായ ശ്രീ സാംബശിവറാവു IASനാണ്.
അതേ നേരത്തെ കോഴിക്കോട് കളക്ടറാണ് ഇവിടെ മീറ്റിംഗിലുണ്ട്. മറ്റേഴ് ജില്ലകളുടെ ചുമതല ശ്രീ സുഹാസ് അയ്യേസനാണ്. അദ്ദേഹം നേരത്തെ എറണാകുളം കളക്ടറായിരുന്നു, ഇപ്പൊ ആർ ബി ഡി സി കെയുടെ ചുമതല എടുത്ത് പ്രവർത്തിക്കുന്നു. ശ്രീ സാംബശിവറാവു കെ ആർ എഫ് പിയും അതുപോലെ തന്നെ കെ എസ് ഡി പിയുടെയും ചുമതല എടുത്ത് പ്രവർത്തിക്കുന്നു. മലപ്പുറം ജില്ലയുടെ ചാർജുള്ള സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ശ്രീ സുഹാസ്. ഈ ജില്ലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഈ ജില്ലയിലെ എം എൽ എമാർ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നാടുകാണി പരപ്പനങ്ങാടി റോഡുമായി ബന്ധപ്പെട്ടാണ്. ഇന്നത്തെ ഡി ഐ സി സി മീറ്റിംഗിലെ ഒരു പ്രധാന അജണ്ട നാടുകാണി പരപ്പനങ്ങാടി റോഡുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇന്നത്തെ മീറ്റിംഗിലെ ഒരു പ്രധാന അജണ്ടയാണ്. മലപ്പുറം ജില്ലയിലെ തീരദേശ റോഡുകൾ, മലയോര റോഡുകൾ, ദേശീയപാത, പാലങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഒരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ റോഡിന്റെ പരിപാലനത്തിന് ഒരു കാലാവധിയുണ്ട്. പി ഡബ്ല്യു ഡി മാനുവൽ പറയുന്ന കാലാവധി ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ്. ആ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡിൽ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഉത്തരവാദിത്തം കരാറുകാർക്കുണ്ട്. അത് എത്രത്തോളം നടത്തുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കാനും നടത്തേണ്ടത് നടത്താനുമുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. പലർക്കും ഈ കാലാവധി എത്ര എന്നറിയില്ല. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഇന്ദ്രൻസ് വെബ്സൈറ്റിലൂടെ പി ഡബ്ല്യു ഡി അത് ഇന്ദ്രൻസ് റിലീസ് ചെയ്ത് വെബ്സൈറ്റിലൂടെ അത് പരസ്യപ്പെടുത്തി. ഈ ഡിസംബർ മാസം ആദ്യം തന്നെ കേരളത്തിലെ 2500 വരുന്ന റോഡുകളുടെ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് ഏതാണ്, എത്രയാണ് അതിൻ്റെ കാലാവധി, ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തമുള്ള കരാറുകാരൻ, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ, ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ, ഇനി അതിൽ വിളിച്ച് എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മന്ത്രിയുടെ ഓഫീസിൽ ശ്രദ്ധയപ്പെടുത്താനോ ടോൾ ഫ്രീ നമ്പർ എന്നുള്ളത് ഈ രണ്ട് റോഡുകളുടെ രണ്ടറ്റത്തും ബോർഡുകൾ വെച്ച് പരസ്യപ്പെടുത്താനും തീരുമാനിച്ച കാര്യം അറിയിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടാനും സൗകര്യമാവുന്ന സ്ഥിതി വരും. ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റും, പ്രതികരിക്കാൻ പറ്റും, എം എൽ എമാർക്ക് ഇടപെടാൻ സൗകര്യമാകും. ഇത് നമുക്ക് നല്ല നിലയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തി സുതാര്യമായി ജനങ്ങൾ കാഴ്ചക്കാരല്ലാതെ കാവൽക്കാരായി മാറാൻ സഹായിക്കും. ഒരു പുതിയ സംവിധാനം കൂടി കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്നു. ഡിഫക്റ്റ് ലയബിലിറ്റി പിരീഡ് കഴിഞ്ഞ റോഡുകൾ ഇപ്പൊ കുഴി വന്നാൽ അത് എന്ത് ചെയ്യുമെന്ന് നിലവിലൊരു സംവിധാനമില്ല. അത് ആ സമയത്ത് പിന്നീട് കുഴിയൊക്കെ വന്നാൽ അത് എസ്റ്റിമേറ്റ് എടുത്ത് മുന്നോട്ട് പോകും. അതായത് 2022 ജൂണിൽ പരിപാലന കാലാവധി കഴിയുന്ന റോഡുകളാണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ 2022 മാസങ്ങളിൽ കുഴി വന്നാൽ അപ്പൊ പരാതി, അപ്പൊ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ വിളിച്ചു പോകുന്ന സ്ഥിതിയാണ്. ഇതിന് പകരം ഇത് നേരത്തെ തന്നെ കോൺട്രാക്ട് ആക്കുക, ആ സംവിധാനമാണ് റണ്ണിങ് കോൺട്രാക്ട്. ആ റണ്ണിങ് കോൺട്രാക്ടിന് ഇപ്പോൾ ഭരണാനുമതി ഒരു തുക ഇന്നലെ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിൽ പുതുതായി വരുന്നൊരു സംവിധാനമാണ്. അവിടെയും റോഡുകളുടെ രണ്ടറ്റത്തും ബോർഡ് വെച്ച് പേര് വെച്ച് പരസ്യപ്പെടുന്നതാണ്. പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ, ഈ മലപ്പുറം ജില്ലയിൽ ഒരുപാട് റെസ്റ്റ് ഹൗസുകളുണ്ട്, നവീകരിക്കുന്നു. ഓൺലൈൻ ബുക്കിംഗ്, റെന്റ് കളക്ഷൻ വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോയി. 10 ദിവസം കൊണ്ട് തന്നെ 8,00,000 രൂപയിലധികം ഓൺലൈൻ ബുക്കിങ്ങിൽ വന്നു. അത് ഇനിയും ശുചിത്വം ഉറപ്പുവരുത്തും, ഭക്ഷണം നന്നായി കൊടുക്കാനാകണം, മറ്റു കാര്യങ്ങളും ചെയ്തു പോകണം. ഇങ്ങനെ പരമാവധി സുതാര്യമായി കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. മഴയൊരു പ്രധാന പ്രശ്നമാണ്. മഴ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തി നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. മഴയത്ത് പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യത എന്തെന്ന് പരിശോധിച്ച് പ്രവൃത്തി നടത്തി പോകാൻ മഴക്കാലത്തും പറ്റുന്ന സ്ഥിതി എന്താണെന്ന് നോക്കാൻ ഇപ്പം നിശ്ചയിച്ചിട്ടുണ്ട്. ചില വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ മഴ പെയ്യുന്നിടത്ത് റോഡ് പ്രവൃത്തി എങ്ങനെയാണ് നടത്തുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എല്ലാ കാലത്തും നമുക്ക് മഴ മഴ എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. അടുത്ത വർഷം ചിലപ്പോൾ 10 മാസം ആയിരിക്കും മഴ. ഒരു വർഷത്തിൽ ചിലപ്പോൾ 12 മാസം മഴ വന്നാൽ പുതിയ റോഡ് വേണ്ടേ, നിലവിൽ റോഡ് പരിപാലിക്കണ്ടേ? അപ്പം അത് പരിഹരിക്കാനുള്ള ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പൊതുവേ ഇത്തരം പ്രവൃത്തികൾ നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് മലപ്പുറം ജില്ല, നമ്മൾ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ്. ഇപ്പം എടപ്പാൾ മേൽപ്പാലം ഈ മഴ കാരണം 4-5 ദിവസത്തെ പണിയിൻ്റെ ബാക്കിയുള്ളത്, അതിൻ്റെ ഇത് കഴിഞ്ഞാൽ എടപ്പാൾ മേൽപ്പാലം തുറന്നു കൊടുക്കാൻ പറ്റും. അതെന്തായാലും സമയമെടുത്ത് ഈ മഴ കഴിഞ്ഞ് ചെയ്താൽ മതി എന്നാണ് നിശ്ചയിച്ചത്. മറ്റ് പാലങ്ങൾ വരാനുണ്ട്, ദേശീയപാത, മലയോര ഹൈവേ, കോസ്റ്റൽ ഹൈവേ, അതുപോലെ തന്നെ മറ്റ് റോഡുകൾ, ഇതൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണെന്ന് യോഗം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ യോഗം കൃത്യം 9:30 ആരംഭിച്ച് നമുക്ക് മീറ്റിംഗ് ഒരു 11:30-12 മണിയാകുമ്പോൾ മീറ്റിംഗ് അവസാനിപ്പിക്കണമെന്നാണ് കരുതുന്നത്. മീറ്റിങ്ങിൽ ജനപ്രതിനിധികൾക്ക്, എം എൽ എമാർക്ക് പറയാനുള്ളത് കേട്ട് അപ്പപ്പോൾ പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിച്ച് ഒരു തീരുമാനമെടുത്ത് പോകണം. നാടുകാണി പരപ്പനങ്ങാടി റോഡ് ഒരു പ്രത്യേക അജണ്ടയായി അതും ആ ഒരു തീരുമാനങ്ങൾ എടുത്തു പോകണം. ഇതിനാണ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും റോഡുകളിലെ അറ്റകുറ്റപ്പണി, റോഡുകളിലെ പ്രവൃത്തി പ്രശ്നങ്ങൾ ഇതൊക്കെ അതാത് സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്തി വകുപ്പിനെ കൂടുതൽ
ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ സഹായിക്കണം, തുടർന്നും സഹായം പ്രതീക്ഷിക്കുക. അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഇതിപ്പോ ഒരു ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. മഴ വല്ലാതെ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ റോഡിന്റെ പ്രവൃത്തി നടത്തിക്കുവാൻ അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. നമുക്കറിയുന്ന കാര്യമാണ്, മഴയത്ത് ഒരു ടാറിങ് നടന്നാൽ അത് വലിയ വിവാദമാവും. കാരണം അത് പണം ധൂർത്താ വേണം. ഇപ്പൊ ഫോർട്ട് കൊച്ചിയിൽ ഒരു ഡ്രെയിനേജിന്റെ പണി മഴയത്ത് നടത്തിയ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരുന്നു. നടപടി എടുത്തു നമ്മളപ്പൊ തന്നെ. മഴ നിൽക്കാതെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്, അത് ജനങ്ങൾക്കും അറിയാം. രണ്ട്, അങ്ങനെ ഒരു ഇത്തരത്തിൽ സുതാര്യമായി മുന്നോട്ട് പോകുമ്പോൾ അത് സ്വീകരിക്കുന്നവരാണ് ഭൂരിപക്ഷം. ഇപ്പൊ കരാറുകാരിൽ ഭൂരിപക്ഷം അത് സ്വീകരിച്ചു, ഉദ്യോഗസ്ഥൻ ഭൂരിപക്ഷം അത് സ്വീകരിച്ചു. കാരണം അത് സുതാര്യമാക്കുക, അഴിമതിരഹിതമാക്കുക, സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ജനപ്രതികളും എല്ലാവരും ഒറ്റക്കെട്ടായി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് ചർച്ച ചെയ്തത്. ഇപ്പോൾ മഴക്കാലത്ത് പ്രവൃത്തി നടത്തുന്ന കാര്യത്തിൽ ഒരു വർക്കിംഗ് കലണ്ടർ വേണമെന്നുള്ള ചർച്ച നടത്തി. നമ്മളൊരു എസ്റ്റിമേറ്റ് എടുക്കുക, ഭരണാനുമതി നൽകുക, FS, AS, FS, TS, ടെൻഡർ, ഇതൊക്കെ മഴക്കാലത്തും. ബാക്കി ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ പ്രവൃത്തി നടത്തുന്ന ഒരു വർക്കിംഗ് കലണ്ടർ കേരളത്തിൽ കൊണ്ടുവരുന്നത് എല്ലാവരും ആയിട്ട് ചർച്ച ചെയ്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടി കക്ഷി നേതാക്കന്മാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി എല്ലാവരുമായി നടന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. എല്ലാവരും പിന്തുണക്കുന്ന ഒരു കാര്യമാണ്. അതിനെ ആരെങ്കിലും അള്ളു വെക്കാൻ നോക്കിയാൽ അത് ജനങ്ങൾ കൈകാര്യം ചെയ്യും. ഈ രീതിയെ അള്ളു വെക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്ത് നടന്നാലും അത് ജനങ്ങൾ പ്രതിരോധിക്കും, ജനങ്ങൾ അതിൽ മുന്നോട്ട് പോകും. അതിലൊരു സംശയവും വേണ്ടതില്ല. കാരണം ഇത് ഒരു നാടിന്റെ മുന്നോട്ട് പോക്കിന്, സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്, ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതിന്, ജനപ്രതിനിധികൾക്ക് ഇടപെടാൻ പറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള അഴിമതി ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക. കഴിഞ്ഞ സർക്കാർ കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു, അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് ടെക്നോളജിയുടെ സഹായം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞു, ഒരു പുതിയ സംവിധാനം ഇതിനകത്ത് വരുന്നു. കേരളത്തിലെ ഏതൊരു പൗരനും കേരളത്തിലെ ഏതൊരു പ്രവൃത്തിയും, പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തിയും വിരൽത്തുമ്പിൽ അറിയാൻ വേണ്ടി പറ്റും. ആ വിരൽത്തുമ്പിലൂടെ ആ പ്രവൃത്തി എത്രയായി, ആ പ്രവൃത്തി എത്ര ശതമാനം കഴിഞ്ഞു, എന്താണ് അതിന്റെ തടസ്സം, എന്നത് തീർക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ അറിയാൻ പറ്റും. ആ സിസ്റ്റം ഇപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പൊതുമരാമത്താകെ ഇ ഓഫീസ് സംവിധാനം കൊണ്ടുവരികയാണ്. ഇപ്പൊ അടുത്ത മാസം അത് ഇ ഓഫീസ് ആകാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ ജനങ്ങൾ, കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്, ജനപ്രതിനിധികൾക്ക് ഇടപെടാനുള്ള സൗകര്യമാണ്. ഇതിനെ ആരെങ്കിലും അള്ളുവെക്കാൻ ശ്രമിച്ചാൽ അവർ ഒറ്റപ്പെടുകയുള്ളൂ എന്ന് കൃത്യമായ ധാരണ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അത് എമൗണ്ട് കുറയാനുണ്ടായ ഒരു കാരണം ഈ നേരത്തെ പറഞ്ഞ DLP ഈ കാലാവധിയിൽ പെടുന്ന ഭാഗം അതിൽ വന്നു. അപ്പൊ അത് CT, ഇത് നമ്മൾ ടെക്നിക്കൽ സാങ്ഷന് വേണ്ടി അയക്കുമ്പോൾ CT അത് അംഗീകരിക്കണല്ലോ, അംഗീകരിച്ചില്ല. ആ ഭാഗം മാറ്റിക്കൊണ്ട് മറ്റു ഭാഗം നടത്തണം എന്ന് പറഞ്ഞു. ഇപ്പം ആ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് കൊടുക്കണം. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട MLA മാരുൾപ്പെടെ ആ മണ്ഡലങ്ങളിൽ 7 മണ്ഡലം വരുന്നുണ്ട്. അവിടുത്തെ മണ്ഡലങ്ങളിലെ MLA മാരുടെ കൂടി അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനമെടുക്കും. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. രണ്ട് രീതിയിൽ കാണും. ഒന്ന്, ആ പ്രവൃത്തിയുടെ നടത്തിപ്പ് പരിശോധിക്കണം, അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരും, ഗുണമേന്മ ഉറപ്പുവരുത്തണം, അതിൻ്റെ പരിശോധന നടത്തണം. രണ്ട്, എല്ലാ കാലത്തും ഇങ്ങനെ മഴ പെയ്താൽ നമുക്ക് റോഡ് പണി വേണ്ടേ, വേണം. അതിനാണ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെയാണ് എവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കണം. അത് പഠിച്ച് മുന്നോട്ട് പോകണം. ഇന്നലെ ഇപ്പോൾ സബ്ജക്ട് കമ്മിറ്റിയിലെ ചില MLA മാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു റൗണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. പഠിച്ചു പോകേണ്ടതുണ്ട്. പുതിയ കാല ഭാവി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ മഴ ഇനിയും കൂടി വരുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ പോയാൽ റോഡ് പ്രവൃത്തി നടത്താൻ പറ്റില്ല. ഒരു മാസം, രണ്ട് മാസം റോഡ് പണി നടത്താൻ കിട്ടും, അതും തുടർച്ചയായിട്ട് സമയം കിട്ടണ്ടേ? അപ്പോൾ അതിന് നിങ്ങൾ പറഞ്ഞതുപോലെ പുതിയ സാധ്യതകൾ തീർച്ചയായിട്ടും തേടും. കേരളത്തിൽ ഒരു ഡ്രെയിനേജ് സംവിധാനം, മാസ്റ്റർ പ്ലാൻ, പ്രോപ്പർ ഡ്രെയിനേജ് സംവിധാനം വേണ്ടതുണ്ട്. പ്രോപ്പർ ഡ്രെയിനേജ് സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ പരിഹരിക്കാൻ പറ്റും. അത് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഡ്രെയിനേജ് ഉള്ളത്. അതിൻ്റെ ഒരു ഏകോപനം വേണ്ടതുണ്ട്. റോഡുകൾ കുത്തിപ്പൊളിക്കാതിരിക്കാൻ ടെക്നോളജി ഉപയോഗിച്ച് ഒരു പോർട്ടൽ സംവിധാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ സാധ്യത കൂടി ഉടനെ തന്നെ പരിശോധിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്.